നമസ്കാരം ഇത് ഭാരത് ലൈവ് പാർട്ടിയിലെ പുഴുക്കുത്തുകളെയൊക്കെ ഒഴിവാക്കും ഡിവൈഎഫ്ഐക്കാർ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതും എന്താണ് ഈ ക്യാമ്പയിനിന് ശേഷം ബാറിൽ പോയിരുന്ന് വെള്ളമടിച്ചതുമൊക്കെ വലിയ വിഷയമായിട്ട് നടപടിയുണ്ടായി ശക്തമായ നടപടിയുണ്ടായി എം വി ഗോവിന്ദൻ മാഷ് ശക്തമായി പ്രതികരിച്ചു ഈ വിഷയത്തിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകും കൃത്യമായ നടപടിയെടുക്കും എന്താണ് പുഴുക്കുത്തുകളെ ഒക്കെ ഒഴിവാക്കും എന്നൊക്കെ ഉണ്ടായി പക്ഷേ സി പി എമ്മിലെ ചില നേതാക്കൾക്ക് ലോറി വിട്ട് വരെ എന്താണ് മയക്കുമരുന്ന് കടത്തുന്ന പരിപാടിയുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് കൊല്ലം ജില്ലയിൽ നിന്ന് പുറത്തു വരുന്നത് കരുനാഗപ്പള്ളിയിൽ ലഹരി വസ്തു കടത്തിയ ലോറികളിൽ ഒന്ന് സി പി എം നേതാവിൻ്റെതാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ലോറിയും വള്ളവും വഞ്ചിയും വിട്ടുകൊടുത്ത് മയക്കുമരുന്ന് കടത്താൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന സി പി എം നേതാക്കൾ ഇവർക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്ന് കൊല്ലം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ആലപ്പുഴ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഷാനവാസാണ് ലോറിയുടെ ഉടമ ആലപ്പുഴക്കാരനാണ് കൊല്ലത്താണ് സംഭവം എന്നാൽ തന്റെ ലോറി കട്ടപ്പന സ്വദേശിക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാണ് ഷാനവാസിന്റെ വാദം ഇത് ശരിയാണോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഇത് ആർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നു ഇവരൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത്രയും മുതിർന്ന സി പി എമ്മിന്റെ നേതാവായിട്ടും ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ലേ എൻ്റെ ഒരു സാധനം എൻ്റെ ഒരു സൈക്കിള് ഞാൻ ഒരാൾക്ക് കൊടുത്തുവിടുന്നു ആ കൊടുത്തുവിടുന്നയാൾ എന്ത് ചെയ്യുന്നു ഇതുകൊണ്ട് എന്നുള്ളത് അന്വേഷിക്കേണ്ട ചുമതല എനിക്ക് മാത്രമാണ് വേറൊരാൾക്കല്ല കാരണം സാധനം എൻ്റേതാണ് ചോദിച്ചാൽ അവൻ ആ സൈക്കിളിൽ കൊണ്ട എന്തെങ്കിലും വേലത്തരം കാണിക്കുകയോ അല്ലെങ്കിൽ ആ സൈക്കിൾ വേറൊരാളുടെ മേത്ത് മുട്ടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ പോലും ഞാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ പിന്നെ ഇത്തരം ഉരുണ്ടുകളികൾ അവിടെ നിർത്തുകയാണ് നല്ലത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാടക കരാർ എഴുതിയത് ഞായറാഴ്ച പുലർച്ചെ ലോറി പിടികൂടി 1 കോടി രൂപ വില വരുന്ന 1.5 ലക്ഷം പാക്കറ്റ് പാൻ മസാല ലഹരി വസ്തുക്കൾ പിടികൂടി ലോറി ഡ്രൈവർ കരുനാഗപ്പള്ളി തൗസീഖ് പിടിയിലായി സവാള ചാക്കുകൾക്ക് മുകളിൽ അടുക്കിയ നിലയിലായിരുന്നു പാൻ മസാല സൂക്ഷിച്ചിരുന്നത് മറ്റൊരു ലോറി ഡ്രൈവർ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയും ചെയ്തു അപ്പോൾ ഈ പാൻ മസാല പണ്ട് ഈ കോവിഡ് കാലത്ത് ആംബുലൻസിൽ മുസ്ലിം ലീഗിൻ്റെ ആംബുലൻസിൽ ലീഗിൻ്റെ ഔദ്യോഗിക ആംബുലൻസിൽ പാൻ മസാല ഈ ഹാൻഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കടത്തിയതായുള്ള വാർത്തയുണ്ടായിരുന്നു കോവിഡ് കാലത്ത് പിന്നീട് ആംബുലൻസുകൾ ഇത്തരത്തിൽ പല തവണ ഉപയോഗിച്ചിട്ടുണ്ട് പലതും പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്തായാലും സി പി എം നേതാവിൻ്റെ ലോറിയിൽ ലഹരി വസ്തുക്കൾ കടത്തിയത് ഇപ്പോൾ കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെ വലിയ ചർച്ചയാവുകയാണ് പ്രശ്നം ഒതുക്കി തീർക്കും എന്നാൽ പോലും ഗോവിന്ദന്മാഷൊക്കെ ഈ വിഷയത്തിലൊന്ന് ഇടപെടണം പാർട്ടി പ്രവർത്തകർ നേതാക്കൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല കൂടി പാർട്ടി നേതാക്കൾക്കുണ്ട് പാർട്ടി നേതാക്കൾ സ്വയം പരിശോധന നടത്തുകയും വേണം പൊതുപ്രവർത്തകർ എന്ന ലേബലിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയാണോ എന്നത് അതിപ്പോൾ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ടായാലും അറിഞ്ഞില്ലെങ്കിലും എന്തായാലും ഈ ചെയ്തത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല